നിർമ്മല മീഡിയ നന്മയുടെ സുഗന്ധം എന്ന പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നന്മയുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന മണലൂർ ഗ്രാമത്തിൻ്റെ സവിശേഷതകളാണ്. പ്രളയ ദുരിതത്തിലും ഭീതിപ്പെടുത്തുന്ന ഈ കോവിഡ് കാലഘട്ടത്തിലും നാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തും വിധം കഷ്ടപ്പെടുന്നവരിലേക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥ പറയാനുണ്ട് ഈ മണലൂർ ഗ്രാമത്തിൽ. RRT പ്രവർത്തകർ എന്ന ഈ കൂട്ടത്തെ പരിചയപ്പെടുത്തുകയാണ് നിർമ്മല മീഡിയ. ഈ നന്മ പ്രവർത്തിക്കുന്നതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇവരെ തടസ്സപ്പെടുത്തുന്നില്ല. എല്ലാം ഒന്നാണ് എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഇവർ നമുക്കെന്നും മാതൃകയായി നിലകൊള്ളുന്നു. ഈ ഓണക്കാലത്ത് കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഓണമുണ്ണാത്ത ഒരാളും ഈ ഗ്രാമത്തിലുണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തുകയാണിവർ. നമ്മുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ കൊറോണ സെൻ്ററാണ് ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇത് ഞാൻ എട്ടമ്പാട് മെമ്പർ ഷോയ് നാരായണൻ. ഇത് ഈ കൊറോണ സെൻ്റർ നിൽക്കുന്നത് നമ്മുടെ എട്ടാമ്പാടിലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻചാർജും ഞങ്ങളെയാണ്. ഞാനും പിന്നെ നമ്മുടെ RRT ടീമും കൂടിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ ഇത് അശ്വതി, ഇത് കണ്ണൻ, ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ള മെയിൻ ആൾക്കാർ. പിന്നെ വൈകുന്നേരം ഇവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്, എല്ലാവിധ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഇവിടെ തിന്നുണ്ട്. പിന്നെ ഭക്ഷണം, കാര്യങ്ങൾ, മരുന്ന് എല്ലാവശ്യം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾ ഇവിടുത്തെ. അതുകൂടാണ്ട് ഇവിടെ ഇതൊരു SC വ്യവസായ കേന്ദ്രമാണ്. അവിടെ മുന്നിവിടെ കാട് പിടിച്ച് കിടക്കായിരുന്നു ഈ പറമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെപ്പം ഞങ്ങൾ കുറ്റിമുല്ല കൃഷി, അതുമാതിരി പച്ചക്കറി കൃഷി, അങ്ങനെ വെറുതെ തരിശായി കിടക്കുന്ന ഭൂമികളൊക്കെ ഞങ്ങൾ ഇപ്പോൾ കൃഷിയായിട്ട് ഇവിടെയുള്ള ഫുൾ ടൈം കൂടെ ഞങ്ങളുള്ളത് കൊണ്ട് 24 മണിക്കൂറും ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ RRTക്കാരോ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേരത്ത് ഞങ്ങൾ വെറുതെ ഇരിക്കണ ആ സമയം കൂടി ഞങ്ങളിവിടെ ചിലവഴിക്കണ്. അപ്പോൾ അതിനൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ RRT ടീമും പിന്നെ ഇവിടുത്തെ SCയിലുള്ള JLG ഗ്രൂപ്പും കൂടി ഞങ്ങൾ സംയുക്തമായിട്ട് കൃഷിയും ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ RRT എന്ന് പറയുന്നിപ്പോൾ സിസ്റ്റർ ചോദിച്ചമാര് റാപ്പിഡ് റെസ്പോൺസ് ടീം, അതായത് ദ്രുതകർമ്മസേന. വെള്ളപ്പൊക്കം വന്നാലും എന്ത് നമ്മുടെ അത്യാപത്ത് വന്നാലും ഈ ജാതി മത രാഷ്ട്രീയം നോക്കാണ്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് എട്ടാം വാർഡിൽ ഞങ്ങളുടെ RRT ടീം ഞങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട എല്ലാവരും ഇതിലുണ്ട്. എൻ്റെ പേര് കണ്ണൻ, RRT മെമ്പറാണ്. പ്രിയപ്പെട്ട ഷോയ് നാരായണൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ RRTയിൽ ചേർന്നു. അത് നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ചേർന്നത്. അല്ല, ആള് പറഞ്ഞു നമുക്ക് ഈ RRTയിൽ രാഷ്ട്രീയമല്ല, നമ്മൾ ജനങ്ങളോട് ഇടപഴകി അവരെ സഹായിക്കാൻ മുൻഗണന എടുത്തിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ DCC ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി, പിന്നെ മരുന്ന് DCC അല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്ന രോഗികൾക്ക് വരെ നമ്മൾ മരുന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് പണിയില്ലാത്തപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു നന്മ കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാവരും മുന്നിലേക്ക് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും. എട്ടാം വാർഡിൽ തന്നെ നമുക്കൊരു കൂട്ടർക്ക് വീടുണ്ടായിരുന്നില്ല, ഷെഡ് കെട്ടിയിട്ടൊക്കെ താമസിച്ചായിരുന്നു. അപ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ RRTക്കാരും ചേർന്ന് ഒരു രണ്ട് റൂം പണിത് കൊടുത്തു. അതിൽ നമ്മൾ എൻ്റെ പണി തേപ്പ് പണിയാണ്, വീടിൻ്റെ വർക്കുകളാണ്. അതുകൊണ്ട് ഞാൻ അതിൽ മുൻകൈ എടുത്തിട്ട് ഒരു രൂപ പോലും വാങ്ങാണ്ട് നമ്മളത് ചെയ്ത് കൊടുത്തു. എല്ലാ കാര്യങ്ങളും അതിൽ നല്ല രീതിയിൽ പോയതിന് നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവരും നമ്മുടെ RRTമാർ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അടുത്ത ഘട്ടങ്ങളായിട്ടും അത് നിന്നിട്ടില്ല. ഇനി മൂന്നാം തരംഗം വരുമ്പോഴും അതിനൊപ്പം ചേർത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. നമസ്കാരം, ഞാൻ ഡോക്ടർ എൽവിസ്. ഞാൻ മണലൂർ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ മണലൂർ പഞ്ചായത്തിലെ DCC കേന്ദ്രത്തിൻ്റെ മുന്നിലാണ്. കോവിഡ് കൂടിയെന്ന സാഹചര്യത്തിൽ നമ്മൾ തുടങ്ങിയ ഒരു ഇതാണ്, സ്ഥാപനമാണ് ഈ DCC.
കോവിഡ് പോസിറ്റീവായിട്ട് വീട്ടിലിരിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ഇവിടെ പാർപ്പിക്കുന്നതായി തുടങ്ങിയതാണ് ഡി സി സി. വളരെ നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് സ്റ്റാഫുകളും മറ്റ് ആർ ആർ ടി മെമ്പർമാർ എല്ലാവരുടെ സഹായങ്ങളും കൊണ്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഈ ഡി സി സി. ഇടയ്ക്ക് വന്ന് ഇവിടെ എല്ലാ ദിവസവും അവരെ വന്ന് റൗണ്ട്സ് എടുക്കാറുണ്ട്. അവർക്ക് വേണ്ട മെഡിസിൻസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും എമർജൻസിയോ അങ്ങനത്തെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വാഹനങ്ങളെല്ലാം സജ്ജീകരണമാക്കിയിട്ടുണ്ട്. അവരെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ ജില്ലാശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജിലേക്കോ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours നമ്മളതിന് വണ്ടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഒരു 4-5 പേരുടെ മെഡിക്കൽ ഓഫീസർമാരടക്കം 4-5 പേരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പോൾ ആണെങ്കിലും അതിൽ വിളിച്ച് നമ്മൾ ബന്ധപ്പെടും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ മരുന്നുകളോ അല്ലെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്ത് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡ് മഹാമാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ലോകം മൊത്തം കോവിഡിൻ്റെ ഭീതിയിലാണ്. കോവിഡ് ഇതിലേറ്റവും സന്തോഷകരമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ എല്ലാവരെയും പരസ്പരം ഒരു എന്താ പറയുക സഹകരണം വളരെ നന്നായിട്ടുണ്ട്. മണലൂരിൽ ജാതിയോ മതമോ സാമ്പത്തികമോ ഇതൊന്നും നോക്കാതെ എല്ലാവരും സഹായിക്കാനായിട്ട് മുന്നിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മളിത് കോവിഡ് കാലത്ത് എന്താ പറയുക പരസ്പര സ്നേഹം അല്ലെങ്കിൽ സഹകരണം വളരെ അത്യാവശ്യമാണ്. നമ്മൾ കോവിഡ് രോഗികൾ ഒരിക്കലും അകറ്റി നിർത്തരുത്. അവരെ സഹായിക്കുകയാണ് അല്ലെങ്കിൽ പരിപാലിക്കുകയാണ് വേണ്ടത്. ക്വാറന്റൈൻ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് വെച്ചാൽ മാറ്റി നിർത്തലല്ല, അവരെ ജസ്റ്റ് ഒന്ന് സാമൂഹ്യമായി അല്ലെങ്കിൽ ശാരീരികമായി അകറ്റി നിർത്തുമെങ്കിലും മാനസികമായി നമ്മൾ ഒരിക്കലും അകറ്റി നിർത്താൻ പാടില്ല. ഞാൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് 8th ward ആർ ആർ ടി അശ്വതി. ഞങ്ങൾ ഞങ്ങളുടെ മെമ്പർ ഷോയിച്ചേട്ടൻ്റെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ആളെപ്പോൾ വിളിച്ചാലും വരാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആർ ആർ ടി ടീമിൻ്റെ ഒരു അംഗമാണ് ഞാൻ. ഞങ്ങൾ ഒരു വാർഡിലില്ലാത്തതാണ്. ഞങ്ങളുടെ വാർഡിൽ എല്ലാ വീട്ടുകളിലും കയറി ഞങ്ങൾ രജിസ്ട്രേഷൻ വാക്സിൻ്റെ രജിസ്ട്രേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തവർ സെക്കൻഡ് ഡോസ് എടുത്തവർ എടുക്കാത്തവർ അങ്ങനെ അന്വേഷിച്ച് എല്ലാവരുടെ പേരും ഞങ്ങൾ ഒരു ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതനുസരിച്ച് നമ്മൾ സെക്കൻഡ് ഡോസാരെ ഡേറ്റ് കഴിയണേക്കാളും മുന്നേ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ഇതുവരെ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ വാക്സിൻ കൊടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ശ്രീകുമാർ, ആർ ആർ ടി ഗ്രൂപ്പിലൊരു മെമ്പറാണ്, ഷോയുടെ കൂടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ കൊറോണ കാലഘട്ടം നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബഹുമാനനീയായ മെമ്പർ ഷോയ് നാരായണൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഒരു വളരെ വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. കാരണം ഈ ആ കൊറോണ കാലഘട്ടത്തിൽ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും വർക്ക് പണിയില്ലാതെ തമ്മിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളുടെ പാർട്ടി ഭേദമന്യേ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ള നമ്മുടെ മെമ്പറുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അറാട്ടി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെന്ത് പോകുമ്പോഴും ഇടുന്നുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പല പല സ്ഥലത്തുനിന്നുള്ള സഹായങ്ങളും നമ്മൾക്ക് കിട്ടി. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പലചരക്ക് പച്ചക്കറി അങ്ങനെയുള്ള കിറ്റുകൾ ഒരു 100+ വീടുകൾക്ക് നമ്മൾ കൊണ്ടു കൊടുത്തു. ഇനിയും അതേമാതിരി ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ അതിനും തയ്യാറാണ്. പലരുടെയും സഹായത്താലാണ് നമ്മളത് ചെയ്തത്. ഞാൻ 8th ward ആർ ആർ ടി മെമ്പറാണ്. എൻ്റെ പേര് ഉഷാ ശ്രീകുമാർ. ഞങ്ങൾ കോവിഡ് എന്ന മഹാമാരി കാലഘട്ടത്തിൽ ഞങ്ങളുടെ വാർഡിലെ കുറേ ആളുകൾ ഞങ്ങൾ ഒരുപാട് പലതരത്തിലും സഹായിച്ചിട്ടുണ്ട്. അതിലൊരു സഹായഹസ്തവുമായിട്ടാണ് ഞങ്ങൾ ഈ ഉപ്പേരിവറവ് എന്നൊരു സംരംഭവുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. അതിൽ ഫോണില്ലാത്ത കുട്ടികൾക്ക് ടി വി ഇല്ലാത്ത വീടുകളിലേക്ക് ടി വി, അതുപോലെ തന്നെ ഭക്ഷണത്തിനായാലും ബുദ്ധിമുട്ടുന്നവർ മരുന്നിനായാലും ആവശ്യത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് സഹായവുമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തിനോട് ഈ സമയത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനായി അവസരം കിട്ടിയതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഈ ഓണക്കാലത്ത് കൊറോണയിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതത്തിൻ്റെ ഓഹരി വെച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഒരു സഹായവുമായിട്ടാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഞങ്ങളെല്ലാ മെമ്പർമാരും അവരാരാവുന്ന രീതിയിൽ അവരെല്ലാവരും ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത്. 2-3 ദിവസങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന 2 തരം ഉപ്പേരികളാണ് ഞങ്ങളിവിടെ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കായ ഉപ്പേരിയും രണ്ടാമതായിട്ട് ശർക്കര വരട്ടിയും. ഇപ്പം തൊട്ട് നമ്മൾ പൂക്കളടലും
അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് ഓണം തന്നെ എല്ലാവർക്കും പൂക്കള ഇത് പൂക്കട്ടയിട്ട് കൊണ്ട് പൂവ് ഇറക്കാൻ നടക്കുക അന്ന് വലിയ സന്തോഷമാണ് അന്നൊക്കെ. കുട്ടികളെല്ലാവരും കൂടി തല്ലൂട്ടം തകരാറൊന്നും ഇല്ലാണ്ട് കളികളും അതും ഇതൊക്കെ ആയിട്ട് എല്ലാവരും അതെ വളരെ ആഹ്ലാദമാണ് അന്നൊക്കെ. ഓണം എന്ന് വെച്ചാൽ ഓണം വരുന്നു വെച്ചാൽ സന്തോഷം തന്നെ എല്ലാവർക്കും അറിയാം. അന്നൊക്കെ ഓണം എന്ന് വെച്ചാൽ അന്നുള്ള സന്തോഷം, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര ഇന്നത്തെ അത്രയ്ക്ക് കഴിവില്ല. വലിയ വീടാണ്, വലിയ തറവാടായിരുന്നു, പിന്നെ ആരുമില്ല വീട്ടിൽ, ഒരാളും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് സന്തോഷമായിട്ട് കളിച്ചിരുന്നു, സഹായിച്ചു. അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവരുടെ കൂടെ വന്നിരുന്ന് ഇതൊക്കെ ചെയ്യാൻ സന്തോഷമുണ്ട്. പഴയ ഓർമ്മയൊക്കെ വരികയാണ്. നമ്മളമ്മ ഞാൻ ഇതിൽ വന്ന എല്ലാവരെയും സഹായിച്ച് അതിൽ കൂടി സഹായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഓണക്കാലല്ലേ, നമ്മൾക്ക് പഴയ പഴയ ഓർമ്മകൾ വരിക, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇനിയത്തെ കൊല്ലവും ഇതേപോലെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക. അതിൽ കൊറോണയൊക്കെ വരാണ്ടിരിക്കണം. ഉഷാകാരം സുഖനാശനമെന്നും കലഹത്തിനൊരു കാരണമെന്നും കാലുഷകാരം സുഖനാശനമെന്നും കലഹത്തിനൊരു കാരണമെന്നും കാലുഷകാരം സുഖനാശനമെന്നും കലഹത്തിനൊരു കാരണമെന്നും. ഈ കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഓണത്തിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി എട്ടാം വാർഡിലെ RRT മെമ്പർമാർ അവരാൽ കഴിയുന്ന രീതിയിൽ കായ വാങ്ങി, ആ കായ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് അതിൽ ശർക്കരുപ്പേരി ഉണ്ടാക്കി ആ സ്നേഹം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചെറിയ വിലയ്ക്ക് കൊടുക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഇവിടെയുള്ള നിർധനരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നയിക്കുന്ന ഞങ്ങളുടെ മെമ്പർ ഷോയ് നാരായണൻ, അതുപോലെ തന്നെ ഉഷ ടീച്ചർ, ശ്രീകുമാർ, സരിത, പിന്നെ ഈ നാട്ടിലെ ദേ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, ഇവരെല്ലാവരും കൂടിയിട്ട് ഇതൊരു ആഘോഷമാക്കാണ് ഈ കൊറോണയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും ഒരു പഴയ ഈ വാർഡിൻ്റെ മെമ്പറെന്ന നിലയിൽ ഞാൻ നൽകുകയാണ്. എട്ടാം വാർഡ് RRT മെമ്പർമാർ ഈ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ കായ വാങ്ങി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇവിടെ കായയും ശർക്കരപ്പേരി ഉണ്ടാക്കി വറുത്ത് ഇത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ ആദ്യത്തെ വിൽപ്പന ഇവിടുത്തെ മടത്തിലത്തെ ഈ സ്കൂളിലത്തെ പ്രിൻസിപ്പാള് കൊടുത്തിട്ട് ആദ്യത്തെ വിൽപ്പന നിർവഹിക്കുകയാണ്. ഞാനത് രുചിച്ചു നോക്കി, വളരെ രുചികരമായ വിഭവമാണ് എനിക്ക് ലഭിച്ചത്. വളരെ എടുത്തു പറയേണ്ടതാണ്, ഇവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് എട്ടാം വാർഡിൻ്റെ മെമ്പറായ ഷോയ് നാരായണനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു.